നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ കേരളത്തിൽ നടത്താൻ പറ്റിയ അഗ്രികൾച്ചറൽ ബിസിനസ് ആശയങ്ങളെ പറ്റി വീഡിയോ ചെയ്യുകയുണ്ടായി. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ആ വീഡിയോ കാണാത്തവർ കേരള സെൽഫി എന്ന് പറയുന്ന ചാനലിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. അത് കഴിഞ്ഞിട്ട് ഇത് കാണുന്നതായിരിക്കും ഏറെ നല്ലത്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇനി ഒൻപതാമത്തത് പന്നി വളർത്തലാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ മാംസോൽപാദനം നടത്തുന്നതിന് ഉത്തമമായ കൃഷിയാണ് പന്നി വളർത്തൽ. മാത്രമല്ല, കൃഷിയുടെ കാലാവസ്ഥയ്ക്കും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ ഒരുപാട് ഇനങ്ങൾ പന്നി വളർത്തൽ ലഭ്യമാണ്. ഇനി പത്താമത്തത് ഞണ്ട് കൃഷിയാണ്. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും അത്ര വലിയ പ്രചാരം ലഭിക്കാത്ത കൃഷിയാണ് ഞണ്ട് കൃഷി. എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് കൂടുതൽ കയറ്റുമതി സാധ്യതയുണ്ട് എന്നതിനാൽ മത്സ്യബന്ധനത്തിൻ്റെ അനുബന്ധ മേഖലയായി കണക്കാക്കാതെ ഞണ്ട് കൃഷിയെ പ്രത്യേകം പരിഗണിക്കാവുന്നതാണ്. ഇനി പതിനൊന്നാമത്തത് മുയൽ വളർത്തലാണ്. ഇറച്ചിക്കും ചർമ്മത്തിനും വേണ്ടിയാണ് മുയൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. കുറഞ്ഞ സ്ഥല സൗകര്യത്തിലും ചെറിയ മുതൽ മുടക്കിലും ഏത് പ്രായത്തിലുമുള്ളവർക്കും ചെയ്യാവുന്ന സംരംഭമാണ് മുയൽ വളർത്തൽ. ഇനി പന്ത്രണ്ടാമത്തത് കന്നുകാലി വളർത്തലാണ്. പശു, എരുമ പോലുള്ള കന്നുകാലി വളർത്തലും കേരളത്തിൽ വലിയ സാധ്യതയുള്ള സംരംഭമാണ്. സ്ഥല പരിമിതിയോ വലിയ പണച്ചെലവോ കന്നുകാലി വളർത്തലിന് ബാധകമാകുന്നില്ല. ഇനി പതിമൂന്നാമത്തത് അലങ്കാര മത്സ്യ വളർത്തലാണ്. ശുദ്ധജല സ്വർണ മത്സ്യങ്ങൾ, മാലാക മത്സ്യങ്ങൾ, ഗൗരാമികൾ, പടയാളി, ഗപ്പി, മോളി, പ്ലാറ്റി, വാൾവാലൻ എന്നീ അലങ്കാര മത്സ്യങ്ങൾ കേരളത്തിന് അനുയോജ്യമായവയാണ്. ഇനി പതിനാലാമത്തത് പൂച്ച വളർത്തലാണ്. മൃഗസ്നേഹികൾക്ക് അനായാസമായി ചെയ്ത് വിജയം നേടാവുന്ന ബിസിനസ്സാണ് ഇത്. നായയെപ്പോലെ പരിശീലനമോ പ്രത്യേക പരിപാലനമോ ഇവയ്ക്ക് ആവശ്യമില്ല. ഓമന മൃഗമായിട്ട് പൂച്ചയെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ ആവശ്യക്കാരായി ഉള്ളതിനാൽ പൂച്ച വളർത്തൽ ആദായകരമാണ്. ഇനി നമുക്ക് കേരളത്തിലെ കൃഷിയെ പറ്റി ഒന്ന് നോക്കാം. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും പുരോഗതിയിലും സുപ്രധാന സ്ഥാനമാണ് കൃഷിക്കുള്ളത്. മനുഷ്യർ കൃഷിയിലേക്കും മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിലേക്കും തിരിഞ്ഞ നവീന ശിലായുഗത്തിൽ തന്നെ കേരളത്തിലും കൃഷിയുടെ ചരിത്രം ആരംഭിച്ചുവെന്നാണ് ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇരുമ്പ് യുഗം ആരംഭിച്ചതോടെ കാർഷികോൽപാദന രീതികളിലും മാറ്റം വന്നു. നദീതടങ്ങളിൽ കുടിയേറി കൃഷി ആരംഭിച്ചതാണ് കൃഷിയുടെ ചരിത്രത്തിലെ അടുത്ത ഘട്ടം. കേരളത്തിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന വിളകൾ നെൽവയൽ, തോരപ്പരിപ്പ് ഉൾപ്പെടെയുള്ള പയർവർഗ്ഗങ്ങൾ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, അടയ്ക്ക, നേന്ത്രവാഴ, ഇതര വാഴ ഇനങ്ങൾ, കശുവണ്ടി, മരച്ചീനി, നാളികേരം, കാപ്പി, തേയില, റബ്ബർ, മില്ലറ്റ്, പഞ്ഞപ്പുല്ല്, ചെറുധാന്യങ്ങൾ, മധുരക്കിഴങ്ങ്, മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ.